ഇംഗ്ലീഷിൽ എത്ര ആൽഫബെറ്റ്സ് ഉണ്ടെന്ന് അറിയോ? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടി? ഈ മന്ദാരം പൊക്കുന്നതിനാളാ ഐ ലവ് യു എന്ന് പറയണേ. അയ്യേ, നിന്നോട് ഇതാരാ പറഞ്ഞേ? എന്റെ അച്ഛാച്ചൻ. എന്താ പേര്? നിതീഷ്. ഈ ഐ ലവ് യു എന്ന് വെച്ചാ എന്താന്നറിയോ നിതീഷിന്? ഡിക്ഷണറി നോക്കിയാ കിട്ടും. ലവ് സ്നേഹം. ലവ് സ്നേഹം. യു നീ. യു നീ. അപ്പൊ ഐ ലവ് യു എന്ന് വെച്ചാ ഞാൻ, സ്നേഹം, നീ. കൊള്ളാലോ. ഐ ലവ് യു. ഓരോ കണ്ടുപിടുത്തത്തിന്റെ പുറകിലും ഒരു വലിയ ചോദ്യം ഉണ്ടായിരിക്കുന്ന സത്യം ഞാൻ അന്ന് മനസ്സിലാക്കി. ടീച്ചറെ, പുതിയ അഡ്മിഷനാ ടീച്ചർ. മോളുടെ പേരെന്താ? ജാനകി. അന്നാണ് ആ ഭസ്മ വിട്ട സുന്ദരി ജാനകി ഞങ്ങളുടെ ക്ലാസ്സായ 5F-ലേക്കും അതിലെ അവസാനത്തെ ബെഞ്ചിലിരിക്കുന്ന എന്റെ ജീവിതത്തിലേക്കും കടന്നു വന്നത്. നിന്റെ അച്ഛനും ഭാഗവതരായോ? ഇല്ല. എന്തോ? എനിക്കെല്ലാം മനസ്സിലായി മോനെ. നിനക്ക് അവളോട് അയിലുവല്ലേ? നീ കുറിയൊന്നും തൊട്ടിട്ട് ഒരു കാര്യമില്ല. നിനക്ക് അവളെ കിട്ടില്ലടേ. അതെന്താ? ആ രണ്ടാമത്തെ ബെഞ്ചിലേക്കുന്ന സുമേഷില്ലേ, അവന് അവളോട് അയിലുവ്യ. അവനവൾക്ക് ഉത്തരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവനൊക്കെ പഠിക്കണ കുട്ടിയല്ലേ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് സുമേഷ്? 1857. 1857 കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ. അടുത്ത ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഇതാരാ പറയാൻ പോകുന്നേ? ആരാണ്? എന്താ അവിടെ മോനെ? അറിയില്ലല്ലോ. രക്ഷപ്പെട്ടു മാഷേ. ഇവനും അറിയില്ല. ആരാണെന്ന് അറിയുമോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ സുമേഷ്? ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. മിടുക്കൻ. ശരിയാടാ, എനിക്ക് അവളെ കിട്ടില്ല. എന്ത് ചോദ്യം ചോദിച്ചാലും അവന് ഉത്തരവ് അറിയാം. അവനും പഠിക്കണ കുട്ടി, അവളും പഠിക്കണ കുട്ടി. നീ കഴിഞ്ഞ ആഴ്ചത്തെ സിനിമ കണ്ടിരുന്നു? ഹുസൈന ശബ്ദങ്ങളല്ലേ? ഞാൻ മുഴുവൻ കണ്ടില്ല. ഞാൻ കണ്ടു. അതില് ലാലേട്ടനും വില്ലനും നായികയോട് അയിലവ്യ. നായിക കാണാൻ വില്ലനോട് അല്ലേവ്യ. പക്ഷേ ലാലേട്ടനൊരു പാട്ട് പാടിയതും നായികക്ക് ലാലേട്ടനോട് ഭയങ്കര ലഭ്യ. ഞങ്ങളെല്ലാരും ഫ്രണ്ട്സാ. നീ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? എനിക്ക് ഉറപ്പാ അവൻ അവളെ തന്നെ കെട്ടും. പാട്ട് പാടിയിട്ടും അവൾക്ക് എന്നോടൊരു ഐലവ് ഇല്ലടാ. നീ പാടിയ പോലത്തെ പാട്ട് പാടിയല്ലേ ആർക്കും ഐലവ് വരില്ല. എന്നാ നീ ഒരു പാട്ട് പറ ഞാൻ പാടാം. നീ ആ അയ്യോട്ട് സിനിമ ഇട്ടിട്ടുണ്ടോ? അതില് ലാലേട്ടൻ പാടിയ പോലത്തെ പാട്ട് പാടിയാലേ ഐ ലവ് യു വരുള്ളൂ. ഏത്? ആ മീനക്കുട്ടി ഐ ലവ് യു അങ്ങനത്തെ പാട്ടോ? ഒന്ന് കണ്ണാടി ചേടാ. മുറുക്കി പിടിക്കേ. അങ്ങോട്ട് വാ. അതാരാ? കണ്ണീട്ടൻ.
നീ എന്തിനാ അവനെ കെട്ടിപ്പിടിക്കാൻ നിന്നോടുത്തെ? കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കണം. എന്റെ മുറിച്ചെറുക്കനാ എന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ കണ്ണേട്ടൻ. ഞങ്ങളുടെ കല്യാണം ചെറുപ്പത്തിലെ ഉറപ്പിച്ചതാ. നിന്നോടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലാലേ. അങ്ങനെ മുറച്ചെറുക്കന്റെ തള്ളിക്കയറ്റം കാരണം 15-ാമത്തെ വയസ്സിൽ ഞാനൊരു നിരാശാകാമുകനായി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ നഷ്ടപ്പെടുമ്പോൾ എല്ലാ കാമുകന്മാർക്കും തോന്നുന്നതൊക്കെ അന്ന് എനിക്കും തോന്നി. ഞാൻ ഒറ്റയ്ക്കായി, ഇനി അങ്ങോട്ട് ജീവിതമില്ല. അങ്ങനെ ഞാനും എടുത്തു ആ ശബ്ദം, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിലാവരുത്. അങ്ങനെയുള്ളവന് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാനാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? പലരുടെയും മന്ദാരം മുട്ടിടുന്നതും പൂക്കുന്നതും ഞാൻ കണ്ടു. അവരൊക്കെ സ്വന്തം സന്തോഷത്തിന്റെ താക്കോൽ മറ്റാരെയൊക്കെയോ ഏൽപ്പിച്ചു. അച്ചാച്ചൻ പറഞ്ഞ പോലെ എന്റെ സന്തോഷത്തിന്റെ താക്കോൽ എന്റെ കയ്യിൽ തന്നെ ഇരുന്നു. വട്ടത്തിൽ ചവിട്ടിയ നീളത്തിൽ ഓടുന്ന സൈക്കിൾ പോലെ ജീവിതവും പോയിക്കൊണ്ടേയിരുന്നു. Hey boys, what is this? What the hell are you doing? ജോസ് സാറിന്റെ സ്ഥിരം പല്ലവിയായിട്ട് ഞങ്ങൾ മടുത്തു. കുറെ കാലമായി പുതിയൊരു തെറി പോലും ജോസ് സാറ് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ ഇതുവരെ കേൾക്കാത്തതൊന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ കേട്ടു. ഡിയർ സ്റ്റുഡൻസ്, ഹിയർ വി ഹാവ് എ ന്യൂ സ്റ്റുഡൻറ്. ഹർ നെയിം ഈസ് മായ. മായ, ഇതിനിടെ ജോസ് സാർ എന്തൊക്കെയോ പറഞ്ഞു. മായ എന്നല്ലാതെ മറ്റൊരു വാക്കുപോലും ആരും കേട്ടില്ല. മഴ കാത്തിരുന്ന വേഴാമ്പൽ വെള്ളപ്പൊക്കം കണ്ട പോലെയായിരുന്നു പിന്നെ എല്ലാം. ഏറ്റവും ബഹളം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ക്ലാസ് നിശബ്ദമായി. ക്ലാസ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആരും അറിഞ്ഞില്ല. ഒരു ദിവസം മായ ക്ലാസ്സിൽ വന്നില്ല. എല്ലാവരും നെഞ്ച് തകർന്നാണ് ആ വാർത്ത കേട്ടത്. മായ സിവിലിലേക്ക് മാറി. മായ പോയത് ആർക്കും സഹിച്ചില്ല. പലരും മായയ്ക്ക് പുറകെ സിവിലിലേക്ക് മാറി. 60 പേരുണ്ടായിരുന്ന ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളൊരു 10-20 പേര് മാത്രമായി. എല്ലാം മായം.